എത്രപരമായ പ്രാധാന്യങ്ങളുണ്ട്. ഒരു കാലത്ത് ഈ നാട് ഭരിച്ചിരുന്ന രാജ കുടുംബത്തിന്റെ രാജന്റെ ആസ്ഥാനമായി നിന്നിട്ടുള്ള അതിന്റെ സായുധ സേനയുടെ സങ്കേതമായിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള പ്രാധാന്യം. പൂർണമായും സംരക്ഷിക്കപ്പെടുന്നതിന് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണം എന്ന് നിങ്ങളുടെ ആവശ്യം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ അത് നേരിട്ട് കാണാമെന്ന സമയത്ത് എല്ലാവരും കൂടി ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ വകുപ്പിന്റെ മന്ത്രി ശ്രീ കെ സി ജോസഫുമായും ഇതിന്റെ ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനങ്ങൾ ഓരോന്നെടുത്തത്. എല്ലാം സഹകരണത്തോടെ ഈ എടുത്ത തീരുമാനങ്ങളെല്ലാം വേഗത്തിൽ നടത്തും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ക്ഷേത്രകുളം നവീകരിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. രണ്ടു വിളിച്ചോ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുളങ്ങളും കാവുകളും സംരക്ഷിക്കുക. ഈ കുളങ്ങൾക്കും കാവുകൾക്കും പരമായ പ്രാധാന്യമുണ്ട്, പരിസ്ഥിതി പ്രാധാന്യമുണ്ട്, ആധ്യാത്മികമായിട്ടുള്ള വിശ്വാസങ്ങളും അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. അടിയന്തരമായി ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യേണ്ട 40 ലക്ഷം രൂപയുടെ പ്രവർത്തനം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏറ്റവും വേഗത്തിൽ ആരംഭിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ക്ഷേത്രം അത് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുത്തുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. ആ 10/2/2014 ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ നമ്പർ 454/14 പ്രകാരം വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം, അത് നോട്ടിഫിക്കേഷനായ വിവരം നിങ്ങളെ അറിയിക്കുന്നു. ഇത് ഈ നാടിനെ സംബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിന് അനുസരിച്ച് നമുക്ക് ഭംഗിയായി എല്ലാവരും കൂടെ സഹകരിച്ച് തുടർന്നും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം